നമസ്കാരം പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ പകർച്ചവ്യാധി നിയന്ത്രണം ഡോക്ടർമാർ അവിശ്രമം പ്രവർത്തിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ജലജന്യ രോഗങ്ങളാണ് വയനാടിന് കടുത്ത ഭീഷണിയെന്നും മന്ത്രി ആർദ്രം പദ്ധതി പ്രകാരം ജില്ലയിൽ 4 PHCകൾ നവീകരിക്കും നമ്പ്യാർകുന്ന് മാർ ബസേലിയോസ് യാക്കോബായ ദേവാലയത്തിൽ മോഷണം ഓഫീസ് മുറിയുടെ താഴ്പൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് അലമാരകളും മേശകളും കുത്തിത്തുറന്നു ബത്തേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കിക്കളയുകയാണെന്ന് ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രി കെ ശൈലജ ടീച്ചർ കേന്ദ്രത്തിന്റെ മോശം ഇടപെടലുകൾ തിരുത്തി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി LDF അധികാരത്തിലെത്തിയപ്പോൾ ഒന്നും ശരിയാകില്ലെന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ പലതും ശരിയാക്കാൻ തുടങ്ങിയെന്ന് തിരുത്തി പറഞ്ഞു തുടങ്ങിയതായും കെ ശൈലജ ബത്തേരി താലൂക്ക് ആശുപത്രി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ല ഒപിയിലെത്തിയ ഗർഭിണികൾ വലഞ്ഞു പ്രതിഷേധം ശക്തമായതോടെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെത്തി ഗർഭിണികളെ പരിശോധിച്ചു പുൽപ്പള്ളി കടമാൻതോട് പദ്ധതിയുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി June 10 പുൽപ്പള്ളിയിൽ ജനകീയ കൺവെൻഷൻ പദ്ധതി നടപ്പിലാവുന്നതോടെ പ്രദേശത്ത് വരൾച്ചയിൽ നിന്നും രക്ഷിക്കാമെന്നും പ്രതീക്ഷ വിശദാംശങ്ങളിലേക്ക് മഴക്കാലം വരുന്നതോടെ പകർച്ചവ്യാധികളെ നിയന്ത്രിക്കാൻ ജില്ലയിലെ ഡോക്ടർമാർ അവിശ്രമം പ്രവർത്തിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ ജലജന്യ രോഗങ്ങളാണ് വയനാടിന് കടുത്ത ഭീഷണി ഉയർത്തുന്നതെന്നും മന്ത്രി കലക്ടറേറ്റിൽ നടന്ന ആർദ്രം പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ കൂട്ടായ പരിശ്രമത്തിലൂടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടെ ഏറ്റെടുക്കാൻ കഴിയണം പൊതുജനാരോഗ്യ സംരക്ഷണമാണ് ആർദ്രം പദ്ധതിയുടെ ലക്ഷ്യം ഇതിനായി ആദ്യഘട്ടത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തും സംസ്ഥാനത്ത് 170 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ് ആർദ്രം പദ്ധതിയിൽ പൊതുജന ആരോഗ്യ കേന്ദ്രങ്ങളായി മാറ്റുന്നത് ജില്ലയിൽ അപ്പപ്പാറ വെങ്ങപ്പള്ളി പൂതാടി നൂൽപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ആർദ്രം പദ്ധതിയിലൂടെയുള്ള നവീകരണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ കേന്ദ്രങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാകുന്ന മുറയ്ക്ക് കെട്ടിട നിർമ്മാണവും മറ്റും കാലതാമസമില്ലാതെ നടത്തും കൺസൾട്ടിംഗ് മുറി വിശ്രമമുറി കുടിവെള്ളം ഡ്രസ്സിംഗ് മുറി ലാബ് തുടങ്ങി എല്ലാ സൗകര്യവും ഈ ആതുരാലയങ്ങളിൽ ഉണ്ടാകും നല്ല 3 കൺസൾട്ടിംഗ് റൂം വേണം കയറി ചെല്ലുന്നിടത്ത് തന്നെ പേഷ്യൻസിന്റെ ഒരു വിശ്രമ മുറി അവർക്ക് ഇരിക്കാം കാണിക്കുമ്പോഴേക്കും നീണ്ട ക്യൂവിൽ നിന്ന് പൊരിയരുത് ഇഷ്ടംപോലെ കസേരകൾ കുടിവെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശുദ്ധജലം കുടിക്കാനുള്ള സൗകര്യം ബാത്റൂമിലൊന്ന് പോകണമെന്ന് തോന്നിയാൽ അത്യധികം വൃത്തിയും വെടിപ്പുമുള്ള ടോയ്ലറ്റുകൾ കുട്ടികളെയായി വന്ന അമ്മമാർക്ക് മുലയൂട്ടാനുള്ള സൗകര്യം ഇതൊക്കെ അതിനൊക്കെ റൂം വേണം നേഴ്സുമാർക്ക് ഡ്രസ്സ് മാറാനൊക്കെ അതിപ്പോൾ പലയിടത്തും പ്ലാസ്റ്റിക് കടലാസിൽ വെച്ചിട്ട് ഈ ഡെസ്ക് വെച്ചിട്ട് ഡെസ്കിൻ്റെ മേലെ വെക്കും വൈകുന്നേരം ആകുമ്പോൾ എഴുന്നമ്പറും ഒന്ന് മാറ്റിയിട്ട് അവരങ്ങനെയുള്ളത് അതെല്ലാം അവരുടെ ചേഞ്ചിങ് റൂം വാക്സിനേഷന് ഉള്ള ഒരു പ്രത്യേക ഇടം 2 റൂമുകൾ അതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി വരുന്ന ആളുകൾക്ക് ഒരു നല്ല ലബോറട്ടറി 3 ഡോക്ടർമാരെ ഈ കേന്ദ്രങ്ങളിൽ നിയമിക്കും 2 പേരെ ആരോഗ്യവകുപ്പും 1 അതാത് പഞ്ചായത്തുമാണ് നിയമിക്കുക 24 മണിക്കൂറും ഈ ആതുരാലയങ്ങളുടെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ലക്ഷ്യം ആശുപത്രികളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഡോക്ടർമാരും ആത്മവിശ്വാസത്തോടെ ചുമതലകൾ ഏറ്റെടുക്കണം സമഗ്രമായ ജനകീയാരോഗ്യ നയം രൂപപ്പെടുത്താനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുപ്രകാരമുള്ള കരട് റിപ്പോർട്ട് അടുത്തു തന്നെ പ്രസിദ്ധീകരിക്കും മറ്റുള്ളവർക്കെല്ലാം മാതൃകയായി മാറുന്ന തരത്തിലുള്ള ചികിത്സാ സംവിധാനവും ആരോഗ്യ സംരക്ഷണവും പ്രദാനം ചെയ്യാൻ ഡോക്ടർമാരുടെ ആത്മാർത്ഥമായ സഹകരണവും ഉണ്ടാകണമെന്ന് മന്ത്രി പറഞ്ഞു MLA മാരായ CK ശശീന്ദ്രൻ OR കേളു IC ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി ജില്ലാ മെഡിക്കൽ ഓഫീസർ R വിവേക്കുമാർ വിവിധ ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു നാഷണൽ ഹെൽത്ത് മിഷൻ പ്രോജക്ട് മാനേജർ B അഭിലാഷ് ആർദ്രം പദ്ധതിയെക്കുറിച്ചും ഡോക്ടർ V ജിതേഷ് പകർച്ചവ്യാധികളെക്കുറിച്ചും വിശദീകരിച്ചു വയനാട് ന്യൂസ് കൽപ്പറ്റ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ കേന്ദ്രത്തിന്റെ മോശം ഇടപെടലുകൾ തിരുത്തി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി ബത്തേരിയിൽ പറഞ്ഞു LDF നിയോജകമണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച LDF 1st വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി LDF അധികാരത്തിലെത്തിയപ്പോൾ ഒന്നും ശരിയാകില്ല എന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ പലതും ശരിയാകാൻ തുടങ്ങിയെന്ന് തിരുത്തി പറഞ്ഞു തുടങ്ങി ചെയ്യാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ സാഹസികമായി പുറപ്പെടുന്നുവെന്നതാണ് പിണറായി സർക്കാരിന്റെ മഹത്വമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമങ്ങളൊക്കെ തുടക്കത്തിൽ പരിഹസിക്കാനും ഒന്നും ശരിയാവില്ല എന്ന് പറയാനും ഒക്കെ ശ്രമിച്ചിരുന്നു ഇടതുപക്ഷം വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് എല്ലാം ശരിയാക്കാൻ തുടങ്ങിയെന്ന് ചിലരെങ്കിലും പറയാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കെല്ലാം അറിയാം കേന്ദ്രത്തിൽ മുതലാളിത്ത ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ് ഭരിക്കുകയാണ്
ഫെഡറൽ ഭരണഘടന അനുസരിച്ച് സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചില നിർദ്ദേശങ്ങളും വിലക്കുകളും ഒക്കെ നമ്മൾ അനുസരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നാം ചെയ്യാൻ പുറപ്പെടുന്ന ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും, നല്ല പ്രയാസം അനുഭവിക്കേണ്ടി വരും. നികുതി വിഹിതമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത്ര ശാസ്ത്രീയമൊന്നുമല്ല. സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം പിഴിഞ്ഞെടുക്കുകയും സംസ്ഥാനങ്ങളെ ദുർബലമാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ ഭരണത്തിലും ബി ജെ പിയുടെ ഭരണത്തിലും ഈ രാജ്യത്ത് തുടർന്നത്. സി പി എം ജില്ലാ കമ്മിറ്റി അംഗം വി വി ബേബി അധ്യക്ഷനായിരുന്നു. സി കെ ശശീന്ദ്രൻ എം എൽ എ, സി കെ സഹദേവൻ, ലതാശശി, സുരേഷ് താളൂർ, കെ കെ രാജൻ, പി എം ഡേവിഡ്, കെ സി യോഹന്നാൻ, പി കെ രാമചന്ദ്രൻ, എ എ സുധാകരൻ, പി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. പൊതുയോഗത്തിന് മുന്നോടിയായി ബത്തേരി ടൗണിൽ പ്രകടനവും ഉണ്ടായിരുന്നു. വയനാട് ന്യൂസ്, ബത്തേരി. ചീരാൽ നമ്പ്യാർകുന്ന് മാർ ബസേലിയോസ് യാക്കോബയ സുറിയാനി പള്ളിയിൽ മോഷണം. പള്ളിയുടെ ഓഫീസിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. അലമാരകളും മേശകളും കുത്തി തുറന്ന നിലയിലാണ്. ഇന്നലെ രാത്രിയോടെയാണ് പള്ളിയിൽ മോഷണം നടന്നത്. ഇന്ന് രാവിലെ സമീപവാസികളാണ് പള്ളി തുറന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. സമീപവാസികൾ പള്ളി കമ്മിറ്റിക്കാരെ അറിയിക്കുകയായിരുന്നു. നഷ്ടങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. ബത്തേരി പോലീസ് സ്ഥലം സന്ദർശിച്ച് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വർഷവും പള്ളിയിൽ മോഷണശ്രമം നടന്നിരുന്നു. മോഷണം നടത്തിയവരെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി ബത്തേരി പോലീസ് അറിയിച്ചു. യാക്കോബായ സുറിയാനി പള്ളിയിൽ ഇന്നലെ രാത്രി കള്ളം പ്രവേശിച്ച് പള്ളിയുടെ വാതില്, അലമാര മുതലായവ, മേശ പൊളിച്ച് പള്ളിക്ക് നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നു. വയനാട് ന്യൂസ്, ചീരാൽ. ബത്തേരി താലൂക്ക് ആശുപത്രി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ ഗൈനക്കോളജിസ്റ്റ് കൌൺസിലിംഗ് കോഴ്സിന് പോയത് ഒ പിയിൽ പരിശോധനയ്ക്കെത്തിയ ഗർഭിണികളെ വലച്ചു. ഇന്ന് രാവിലെ ബത്തേരി താലൂക്ക് ആശുപത്രിയിലെത്തിയ ഗർഭിണികളെയാണ് ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്തത് വലച്ചത്. ഒടുവിൽ 11:30 മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെത്തിയാണ് ഗർഭിണികളെ പരിശോധിച്ചത്. ഡോക്ടർമാരുടെ കാര്യത്തിൽ ബത്തേരി താലൂക്ക് ആശുപത്രിയുടെ ശനിദശയും ഡോക്ടറെ കാണാനായി ഇവിടെ എത്തുന്ന ഗർഭിണികളുടെ ദുരിതത്തിനും ഒരറുതിയുമില്ല. താലൂക്ക് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഇന്ന് രാവിലെ ഗൈനക്കോളജി ഡോക്ടറെ കാണാനെത്തിയ 100 ഗർഭിണികളും ഇവരുടെ ബന്ധുക്കളുമാണ് ഡോക്ടറില്ലാത്തതിനാൽ ദുരിതത്തിലായത്. അതിരാവിലെ മുതൽ ഡോക്ടറെ കാണുന്നതിനായി ഒ പി ചീട്ട് എടുക്കാനായി മണിക്കൂറുകളാണ് ഇവർ ക്യൂ നിന്നത്. എന്നിട്ടും ചീട്ട് നൽകാൻ തയ്യാറാവാതിരുന്ന ആശുപത്രി അധികൃതരോട് കാര്യം തിരക്കിയപ്പോഴാണ് ഡോക്ടർമാർ എത്തിയിട്ടില്ലെന്ന വിവരം അറിഞ്ഞത്. ഡോക്ടർമാർ വരുമോ എന്നതിനെക്കുറിച്ച് കൃത്യമായി മറുപടിയും ലഭിക്കാതായതോടെ ഗർഭിണികളുടെ ഒപ്പമെത്തിയ ബന്ധുക്കൾ ബഹളം വെച്ചു. ഇതോടെ 9 അധികൃതർ ചീട്ട് നൽകാൻ തയ്യാറാവുകയായിരുന്നു. തുടർന്നും ഡോക്ടർ എത്തുന്നതിനെക്കുറിച്ച് കൃത്യമായ മറുപടിയും അധികൃതരിൽ നിന്നും ലഭിച്ചില്ല. നിലവിൽ ഇവിടെയുള്ള ഗൈനക്കോളജിസ്റ്റും മറ്റ് 2 ഡോക്ടർമാരും കൌൺസിലിംഗ് കോഴ്സിന് വേണ്ടി പോയതാണ് ഒ പിയിൽ ഡോക്ടർമാരില്ലാതാവാൻ കാരണം. ഈ വിവരം മുൻകൂട്ടി അറിയിച്ചാൽ മതിയായിരുന്നുവെന്നും ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കേണ്ടിയിട്ടില്ലായിരുന്നുവെന്നുമാണ് ഡോക്ടർമാരെ കാണാനെത്തിയവർ പറയുന്നത്. അപ്പൊ ഈ ജനങ്ങൾ മറ്റുള്ള ഹോസ്പിറ്റലിന് മുകളിൽ പോയിട്ട് വാന്ന് പറയുമ്പോൾ മുകളിൽ പോകുമ്പോൾ അവിടെ നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഗർഭിണികൾ എവിടെ പോയിട്ട് നോക്കണം? രാവിലെ തന്നെ ഒരു ഭക്ഷണമോ കാര്യങ്ങളോ ഒന്നും കഴിക്കാണ്ടാണ് ഈ ഗർഭിണികൾ വരുന്നത്. അപ്പൊ അതിനെന്ത് ഒരു നടപടി കാര്യങ്ങൾ ഇവരെ എടുക്കാണ്ട് ഉള്ള ഒരു തീരുമാനം ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയുള്ളൊരു ആൾക്കൂട്ടവും കാര്യങ്ങളും വിളിച്ചു കൊടേണ്ട ഒരാഴ്ച വന്നത് കൂടെ. ഒടുവിൽ പ്രശ്നം രൂക്ഷമായതോടെ ഡി എംഒ ഇടപെട്ട് 11:00 മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും 2 ഡോക്ടർമാരെത്തിയാണ് ഗൈനക്കോപ്പി പ്രവർത്തിച്ചത്. വയനാട് ന്യൂസ്, ബത്തേരി. സംസ്ഥാന സർക്കാരിന്റെ 1 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 108 പട്ടയങ്ങൾ വിതരണം ചെയ്തു. കലക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി കെ കെ ശൈലജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 20 എൽ എ പട്ടയം, 40 എൽ ടി പട്ടയം, ലക്ഷം വീട് പട്ടയം 5, 3 കൈവശരേഖ 3, മുത്തങ്ങ കൈവശരേഖ 40 എന്നിങ്ങനെയാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ സി കെ ശശീന്ദ്രൻ എം എൽ എ അധ്യക്ഷനായി. എം എൽ എമാരായ ഒ ആർ കേളു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി, എ ഡി എം കെ എം രാജു, സബ് കളക്ടർ വി ആർ പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു. ഇതുപോലുള്ള പട്ടയദാരത്തിനെയൊക്കെ പിന്നെ കുറേ കാലമായിട്ട് ഭൂമിയെ കയറി താമസിച്ചു, പക്ഷേ ആരാൻ്റെ ഭൂമിയാണ്, നമുക്ക് അവകാശമില്ല, അവിടെയുള്ളൊന്നും ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഈ അവസ്ഥയിലുള്ള പാവങ്ങൾക്ക് ആ ഭൂമി അളന്ന് തിരിച്ച് അത് അവരുടേതാണ് എന്ന് ഉറപ്പിക്കുന്ന പ്രവർത്തനമാണ് പട്ടയം കൊടുക്കുക എന്ന് വെച്ചാൽ. ഇനി നമുക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പണയം വെച്ച് കളയുമെന്നറിയില്ല. എനിക്ക് ബാങ്കിൽ വെച്ചാൽ പൈസ കിട്ടുന്ന രേഖയായിട്ട് മാറാനും വേഗം തന്നെ കൊണ്ടുപോയി വെക്കരുത് കേട്ടോ. പിന്നെ കണപ്പിട്ടാനായിരിക്കും, പിന്നെ ഇതെടുക്കാൻ തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. എന്നാലും നമ്മുടെ നാടൻ സ്ഥാപിക്കലാണ്. പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന് കടമാൻതോട് പദ്ധതി ആരംഭിക്കുമെന്ന് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി June 10 ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന വരൾച്ച മൂലം കാർഷിക മേഖല വലിയ തകർച്ചയാണ് നേരിടുന്നത്. പ്രദേശത്തെ പലയിടത്തും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. പതിറ്റാണ്ടുകളായി ഈ അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിന് പരിഹാരമായി കടമാന്തോട് പദ്ധതി നടപ്പാക്കി പ്രദേശത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാൻ നടപടി വേണം. പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി June 10
ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ വിപുലമായ ജനകീയ കൺവെൻഷൻ വിളിച്ചു ചേർക്കും. ജനങ്ങളെ കുടിയിറക്കാതെയുള്ള പദ്ധതികൾ ആരംഭിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർക്കും മറ്റ് ജനപ്രതിനിധികൾക്കും നിവേദനം നൽകുമെന്നും പുൽപ്പള്ളി മുള്ളംകൊല്ലി പഞ്ചായത്തുകൾ കടമാന്തോട് പദ്ധതി നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ കെ എൻ സുബ്രഹ്മണ്യൻ, എൻ ആർ ജനകൻ, ജോസ് നെല്ലേടം, ജോസ് കുന്നത്ത്, ജോസഫ് തച്ചുപുര, ശിവരാമൻ പാറക്കുഴി, ഇ ജെ അഗസ്തി, തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. ഗ്രാമത്തിന്റെ സാംസ്കാരിക വികസനത്തിന് ലൈബ്രറികൾ മുതൽക്കൂട്ടാണെന്ന് സംസ്ഥാന ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ ഓടപ്പള്ളം അർച്ചന ലൈബ്രറി കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ബത്തേരി നഗരസഭ അനുവദിച്ച 12 ലക്ഷം രൂപ മുടക്കി പുതുക്കി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ഓടപ്പള്ളം സ്കൂളിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയാണ് ഗ്രാമങ്ങളിൽ ലൈബ്രറികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞത്. ഇതേവരെ ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബായി പ്രവർത്തിച്ചിരുന്ന ഈ സ്ഥാപനം ഒരു ലൈബ്രറി ആയിട്ടിപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ ലൈബ്രറി കുറേയേറെ പുസ്തകങ്ങൾ സ്വരൂപിച്ചിട്ടുണ്ട്. ഇനിയും കുറേയേറെ പുസ്തകങ്ങളൊക്കെ വാങ്ങാനുണ്ട്. നാട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ ധാരാളം പുസ്തകങ്ങളുള്ള ലൈബ്രറിയായി ഇതിനെ മാറ്റാൻ സാധിക്കും. ഓടപ്പള്ളം സ്കൂളിനെ മികവുറ്റതാക്കാൻ ലഭിച്ച നിവേദനം വകുപ്പ് മന്ത്രിക്ക് കൈമാറുമെന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. IC ബാലകൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. മുനിസിപ്പൽ ചെയർമാൻ CK സഹദേവൻ, കൌൺസിലർമാരായ NM വിജയൻ, സോബിൻ വർഗീസ്, MC ശരത്, PK സത്താർ, ബേബി വർഗീസ്, RS രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, ബത്തേരി. കുടിയേറ്റ മേഖലയിലെ വരൾച്ചയെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി വയനാട് സിറ്റി ക്ലബ്ബ് നടപ്പാക്കുന്ന പഴവർഗ്ഗത്തോട്ടം പദ്ധതിക്ക് വൻ ജനകീയ പിന്തുണ. പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി മേഖലയിലെ 100 കർഷകരുടെ കൃഷിയിടങ്ങളിൽ 2500 പഴവർഗ്ഗത്തൈകളാണ് നട്ടത്. KPCC സെക്രട്ടറി KK അബ്രഹാം പദ്ധതിക്ക് പിന്തുണയുമായി മരത്തൈകൾ നട്ടു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KL പൗലോസും കുടുംബവും പദ്ധതിക്ക് പിന്തുണയുമായി കൃഷിയിടത്തിൽ തൈകൾ നട്ടു. പുൽപ്പള്ളി SI ഷാജുവും കുടുംബവും മരത്തൈകൾ നട്ടു. ചിയ്യമ്പം ആശ്രമ ഡയറക്ടർ ഫാദർ ജെയ്സൺ കാഞ്ഞിരംപാറയിലും മുള്ളംകൊല്ലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി, ജയശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KR ജയരാജ് ഉൾപ്പെടെയുള്ളവർ സ്വന്തം കൃഷിയിടത്തിൽ 25 വിവിധ ഇനങ്ങളായ പഴവർഗ തൈകൾ നട്ടാണ് സിറ്റി ക്ലബിന്റെ വനവൽക്കരണ പരിപാടിക്ക് പിന്തുണ നൽകിയത്. പുൽപ്പള്ളി മുള്ളംകൊല്ലി പൂതാടി പഞ്ചായത്തുകളിലെ 100 കർഷകരും സ്വന്തം കൃഷിയിടത്തിൽ 25 തൈകൾ നട്ടാണ് പദ്ധതിക്ക് പിന്തുണ നൽകിയത്. വരും ദിവസങ്ങളിലും കൂടുതൽ കർഷകരും മരത്തൈകൾ നടാനുള്ള തയ്യാറെടുപ്പിലാണ്. വയനാട് സിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വനവൽക്കരണ പരിപാടി വളരെയേറെ പ്രശംസനീയമാണ്. സ്വാഭാവിക മരങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ വരൾച്ചയ്ക്ക് കാരണമാകുന്ന മറ്റു മരങ്ങളെല്ലാം നീക്കം ചെയ്തുകൊണ്ട് സ്വാഭാവിക മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയാണ് സിറ്റി ക്ലബ്ബ് അവലംബിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വയനാട് സിറ്റി ക്ലബ്ബ് വളരെയേറെ പ്രശംസനീയമായ ഒരു പ്രോജക്റ്റായി എല്ലാ വീടുകളിലും ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുള്ളത് ഏറെ അഭിനന്ദനം അറിയിക്കുന്നു. കാരണം ഇന്ന് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വരൾച്ചയും ചൂടും അതിജീവിക്കാൻ വൃക്ഷങ്ങൾ കൂടുതൽ വെച്ചുപിടിപ്പിക്കുക മാത്രമാണ് കരണീയമായിട്ടുള്ളത്. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. മാനന്തവാടി സർക്കാർ മൃഗാശുപത്രിയിൽ റീത്ത് വെച്ച നിലയിൽ കണ്ടെത്തി. ഓഫീസിന് മുമ്പിൽ റീത്ത് വയ്ക്കുകയും ഓഫീസിന്റെ വാതിലിന് സമീപം മരത്തടികൾ കെട്ടിവെക്കുകയും പൂച്ചെടികൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. റീത്ത് വെച്ചത് ഈ ഓഫീസിലെ സീനിയർ ഫീൽഡ് ഓഫീസറാണെന്നാണ് ആരോപണം. അല്ല, ഇന്നലെ രാത്രിയില് ഞാന് രാത്രി 8 ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഇവിടെ വന്നിട്ട് ഗേറ്റ് ഒക്കെ പൂട്ടി എന്നിട്ട് ഇവിടുന്ന് തെറിയൊക്കെ വിളിച്ചിട്ട് പോയതാണ്. എന്നിട്ട് ഇന്ന് രാവിലെ ഒരു ജീവനക്കാരൻ വന്നിട്ട് ആശുപത്രി ഉറക്കാൻ വേണ്ടി വന്ന് വിചാരിക്കുമ്പോഴാണ് ഈ പ്രശ്നം കാണുന്നത്. അപ്പൊ അന്നേരം ഇവിടെ വന്നിട്ട് ഞങ്ങളെ പിന്നെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി തെറിയൊക്കെ വിളിച്ച് ഭയങ്കര ഇതായിട്ട് പോയി. മറ്റേ അതേസമയം തന്നെ ഇന്നലെ രാത്രിയിൽ വിലാക്കാവിലെ ICDP സെന്ററിൽ രാത്രി പൂട്ട് വിളിച്ച് ആ തേറി മരുന്നൊക്കെ വാരി വലിച്ച് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. ആരാ ചെയ്തതെന്ന് അറിഞ്ഞൂടാം. ഇതിന് മുമ്പ് പല പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അന്ന് നടപടിയൊന്നും എടുക്കാതെ പിന്നെ ഇവിടുന്ന് പോലീസുകാർ കൊണ്ടുപോയിട്ട് തിരിച്ചു വിടുക.
ഡിവൈഎഫ്ഐ മാനന്തവാടിയിൽ ബീഫ് ഫെസ്റ്റ് നടത്തി. മാനന്തവാടി ഗാന്ധി പാർക്കിൽ ഇന്നലെ വൈകുന്നേരമാണ് വേറിട്ട പ്രതിഷേധ മാർഗവുമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ എത്തിയത്. എന്തോ നെഞ്ചോടടുക്കി പിടിച്ചോടുന്ന യുവാവിനെ ഒരു കൂട്ടം ആളുകൾ പോസ്റ്റ് ഓഫീസിന് ഭാഗത്തു നിന്നും ഓടിച്ചുകൊണ്ടുവന്ന് ഗാന്ധി പാർക്കിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്നത് കണ്ട് നാട്ടുകാർ തടിച്ചുകൂടി. എന്നാൽ അല്പം പോത്തിറച്ചിയായിരുന്നു യുവാവിന്റെ കൈവശമെന്നും കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ നടത്തിയ തെരുവു നാടകത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്നുമാണ് പിന്നീട് എല്ലാവർക്കും മനസ്സിലായത്. പരിപാടിക്ക് ഡിവൈഎഫ്ഐ നേതാക്കളായ കെ എം ഫ്രാൻസിസ്, അജിത് വർഗീസ്, കെ ആർ ജിതിൻ എന്നിവർ നേതൃത്വം നൽകി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സപ്ലൈകോ വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ബത്തേരി മിനി സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയും നടത്തി. ധർണ AITUC ജില്ലാ ജനറൽ സെക്രട്ടറി പി കെ മൂർത്തി ഉദ്ഘാടനം ചെയ്തു. എം വി വിശ്വനാഥൻ അധ്യക്ഷനായിരുന്നു. പി എൽ ജിറ്റോ, സി എം സുധീഷ്, എസ് ജി സുകുമാരൻ, എ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോയിലെ ദിവസവേതന പാക്കിംഗ് തൊഴിലാളികളുടെ മിനിമം വേതനം വർദ്ധിപ്പിക്കുക, തുല്യജോലിക്ക് തുല്യവേതനം എന്ന സുപ്രീംകോടതി വിധി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. കന്നുകാലി വിൽപ്പന നിയന്ത്രണം കാർഷിക മേഖലയെ തകർക്കുന്നതാണെന്ന് ഫാമേഴ്സ് റിലീഫ് ഫോറം ജില്ലാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കന്നുകാലികളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പരിസ്ഥിതി മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. കൃഷിയും കന്നുകാലി വളർത്തലും ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്ത ഒരു ജനവിഭാഗത്തിന് ദോഷം ചെയ്യുന്നതാണ് കേന്ദ്ര നിയമം. ഉത്തരവ് ഭക്ഷ്യവസ്തു ഉപയോഗിക്കുന്നതിനുള്ള ജനങ്ങളുടെ അവകാശത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പി ജെ ജോർജ്, എ എൻ മുകുന്ദൻ, എം ജെ ചാക്കോ, എ സി ജോസഫ്, ടി ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. കൃഷിക്കാർ ഇപ്പൊ പിടിച്ചേക്കുന്ന ക്ഷീര കർഷക പശു വളർത്തിയിട്ടും പോത്ത് വളർത്തിയിട്ടും ഒക്കെ ഇതിൽ നിന്ന് ജനം കർഷകർക്ക് രക്ഷയില്ലാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഇതുകൊണ്ട് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഉടൻ ഇതിനെതിരെ എഫ്ആർഎഫ് ഒരു വൻ സമരം ഉണ്ടാകും. റേഡിയോ മാറ്റൊലി വാർഷികാഘോഷവും മാറ്റൊലിക്കൂട്ടവും നാളെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് റേഡിയോ മാറ്റൊലി സ്റ്റേഷൻ ഡയറക്ടർ ഡോക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ശ്രോതാക്കളുടെ സംഗമവും ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയവരെ ആദരിക്കൽ ചടങ്ങും കിടപ്പ് രോഗികൾക്കുള്ള റേഡിയോ സെറ്റ് വിതരണവും നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി നിർവഹിക്കും. കരുതൽ പരിപാടിയുടെ തെരഞ്ഞെടുത്ത 11 എപ്പിസോഡുകൾ ചേർത്ത് തയ്യാറാക്കിയ പുസ്തകം ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ അബ്ദുൽ ഖാദർ പ്രകാശനം ചെയ്യും. ഫാദർ ജസ്റ്റിൻ മുക്കാനിക്കാട്ട്, ഷാജൻ ജോസ്, ലിതിൻ മാത്യു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. 8 വർഷങ്ങളായിട്ട് വയനാടിനും മാനന്തവാടിക്കും ഒരു വലിയ ഉത്തേജനമായിട്ട് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി പ്രവർത്തിക്കുകയായിരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലി സാമൂഹിക റേഡിയോ പ്രസ്ഥാനത്തിന് കേരളത്തിൽ തുടക്കമിട്ടത് കമ്മ്യൂണിറ്റി റേഡിയോ മാറ്റുലിയാണ്. 2009 8 വർഷം പൂർണ്ണമായി 9-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. June 1 ഈ വർഷത്തെ പിറന്നാൾ ആഘോഷം May 31 ദ്വാരകയിലുള്ള AUP സ്കൂളിൽ ആണ് നടത്തുന്നത്. ചിരാൻ വെണ്ടോൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ മഹോത്സവം സമാപിച്ചു. താലപ്പൊലി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ ദേവന്റെ തിടമ്പെഴുന്നള്ളിപ്പ് ചിരാൻ നഗരപ്രദർശനത്തോടുകൂടി ക്ഷേത്രത്തിൽ സമാപിച്ചു. പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി കലാപരിപാടികൾ, സാംസ്കാരിക സമ്മേളനം, ബാല എന്നിവയും സംഘടിപ്പിച്ചിരുന്നു. പൂജാതി കർമ്മങ്ങൾക്ക് ബ്രഹ്മശ്രീ തരണനെല്ലൂർ തെക്കിനിയടത്ത് പത്മനാഭനുണ്ണി നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിരമിക്കുന്ന ജില്ലാ സപ്ലൈ ഓഫീസർ കെ തങ്കച്ചന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റേഷൻ വ്യാപാരികൾ യാത്രയയപ്പ് നൽകി. യാത്രയപ്പ് യോഗം OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞബ്ദുള്ള അധ്യക്ഷനായിരുന്നു. MP അനുരുദ്ധൻ, എം ഷറഫുദ്ദീൻ, സി കെ ശ്രീധരൻ, പി ഷാജി, PV പ്രേമരാജൻ, ഷാജി അബ്രഹാം, ദിനേശ് കുമാർ, ബത്തേരി ശാന്തകുമാരി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ചെസ് അക്കാദമി വയനാട് ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ചെസ്സിൽ അന്താരാഷ്ട്ര റേറ്റിംഗ് നടത്തിയ കുട്ടികളെ അനുമോദിച്ചു. ബത്തേരി റീജൻസി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ICA മുഖ്യ ട്രെയിനറും ചെസ് പരിശീലകനുമായ സന്തോഷ് വ്യാർ മുഖ്യപ്രഭാഷണം നടത്തി. ICA പ്രസിഡന്റ് കൽപ്പന ബിജു അധ്യക്ഷയായിരുന്നു. ഒളിമ്പ്യൻ OP ജയ്ഷാ ഫിഡറേറ്റിംഗ് നേടിയ 22 കുട്ടികളെ ആദരിച്ചു. നാഷണൽ അത്ലറ്റ് KJ സന്ധ്യ മുഖ്യാതിഥിയായിരുന്നു. ഡോക്ടർ ഗണേഷ്, അനുജിത്, നമിത്, ജെയ്സൺ കെ ജോസ്, ബിജു PC, ജോയിന്റ് സെക്രട്ടറി ഗണേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്ക് SFI നേതൃത്വത്തിൽ പുൽപ്പള്ളിയിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പരിപാടി SFI ജില്ലാ സെക്രട്ടറി ജോബിൻസൺ ഉദ്ഘാടനം ചെയ്തു. ജിഷ്ണു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KJ പോൾ, ഫാദർ ജോർജ് ആലഞ്ചേരി, MS സുരേഷ് ബാബു, സജി മാത്യു, നിധിൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മലക്കര സുറിയാനി കത്തോലിക്ക സഭ യുവജന വിഭാഗം MCYM ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ വിമുക്തി 2017 ലഹരി വിരുദ്ധ ബോധവൽക്കരണ സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. ബത്തേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടി PM ജോയി ഉദ്ഘാടനം ചെയ്തു. ബിജു അധ്യക്ഷനായിരുന്നു. ഫാദർ ജോർജ് കൊടാനൂർ, ഫാദർ തോമസ് മണിത്തോട്ടം, നിക്സൺ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയുടെ ഭാഗമായി ഒരു തെരുനാടകവും അരങ്ങേറി. പകർച്ചവ്യാധി നിയന്ത്രണം ഡോക്ടർമാർ അവിശ്രമം പ്രവർത്തിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ. ജലജന്യ രോഗങ്ങളാണ് വയനാടിന് കടുത്ത ഭീഷണിയെന്നും മന്ത്രി. ആർദ്രം പദ്ധതി പ്രകാരം ജില്ലയിൽ 4 PHC നവീകരിക്കും.
നമ്പ്യാർകുന്ന് മാർ ബസേലിയോസ് യാക്കോബായ ദേവാലയത്തിൽ മോഷണം. ഓഫീസ് മുറിയുടെ താഴ്പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് അലമാരകളും മേശകളും കുത്തി തുറന്നു. ബത്തേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളെ ഞെരുക്കിക്കളയുകയാണെന്ന് ആരോഗ്യക്ഷേമ വകുപ്പ് മന്ത്രി കെ കെ ശൈലജ ടീച്ചർ. കേന്ദ്രത്തിന്റെ മോശം ഇടപെടലുകൾ തിരുത്തി മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി. എൽ ഡി എഫ് അധികാരത്തിലെത്തിയപ്പോൾ ഒന്നും ശരിയാകില്ലെന്ന് പറഞ്ഞവർ പോലും ഇപ്പോൾ പലതും ശരിയാക്കാൻ തുടങ്ങിയെന്ന് തിരുത്തി പറഞ്ഞു തുടങ്ങിയതായും കെ കെ ശൈലജ. ബത്തേരി താലൂക്ക് ആശുപത്രി മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ ഗൈനക്കോളജിസ്റ്റ് ഇല്ല. ഒ പിയിലെത്തിയ ഗർഭിണികൾ വലഞ്ഞു. പ്രതിഷേധം ശക്തമായതോടെ മാനന്തവാടി ജില്ലാ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാരെത്തി ഗർഭിണികളെ പരിശോധിച്ചു. പുൽപ്പള്ളി കടമാൻതോട് പദ്ധതിയുമായി ജനകീയ ആക്ഷൻ കമ്മിറ്റി. ജൂൺ 10 പുൽപ്പള്ളിയിൽ ജനകീയ കൺവെൻഷൻ. പദ്ധതി നടപ്പിലാവുന്നതോടെ പ്രദേശത്തെ വരൾച്ചയിൽ നിന്നും രക്ഷിക്കാമെന്നും പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.